പ്രിയമുള്ളവരെ അസ്സലാമു അലൈക്കും. വളരെ ശ്രദ്ധേയമായ ഒരു പ്രമേയവുമായിട്ടാണ് ഇത്തവണ മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ആധുനിക ഇന്ത്യയിലെ പുതിയ സാമൂഹ്യ ജീവിതത്തിനിടയിൽ നമ്മളേറെ കൊതിക്കുന്ന ഒരു കാര്യം നമുക്ക് കോൺഫിഡൻസോടെ ജീവിക്കാൻ സാധിക്കുക എന്നതാണ്. ഒരു മനുഷ്യന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിർഭയത്വമാണ്. നിർഭയത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിർഭയത്വം ഉണ്ടാകുന്നത് കോൺഫിഡൻസിലൂടെ മാത്രമാണ്. നിങ്ങളൊരാൾക്ക് ആത്മവിശ്വാസം കൊടുക്കുമ്പോൾ മാത്രമാണ് അയാൾ നിർഭയനായിരിക്കുക. ഏറ്റവും നല്ല ആത്മവിശ്വാസം കൊടുക്കാൻ സാധിക്കുന്ന ആൾ ദൈവമാണ്. അതുകൊണ്ട് ദൈവവിശ്വാസം ഒരാളുടെ ഏറ്റവും വലിയ നിർഭയത്വമാണ്, ഏറ്റവും വലിയ ആത്മവിശ്വാസമാണ്. നിർഭയത്വമാണ് മതം, അഭിമാനമാണ് മതേതരത്വം എന്നത് പരസ്പര ബന്ധിതമായ വാചകമാണ്. ഓരോ രാജ്യത്തിനെയും തനിമയും അതിൻ്റെ മനോഹാരിതയും ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെ ആ രാജ്യം കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ എങ്ങനെ അവരോട് സഹവർത്തിത്വം ഉണ്ടാക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ലോകത്തെ ഏറ്റവും നല്ല രാജ്യങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ആ രാജ്യങ്ങൾ ഏറ്റവും നന്നായി ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് മാന്യമായി പെരുമാറുന്ന രാഷ്ട്രങ്ങളാണ്. ഇന്ത്യ രാജ്യത്ത് നമ്മളിന്ന് മതേതരത്വം ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പക്ഷേ അത് എന്നേക്കുമല്ല, എക്കാലത്തേക്കുമല്ല. അതുകൊണ്ട് ഈ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന കാലികമായ ഈ മുദ്രാവാക്യം, പ്രസക്തമായ മുദ്രാവാക്യം സമൂഹം കൂടുതൽ ശക്തമായി ചർച്ച ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വരുന്ന ഡിസംബർ 29, 30, 31, 2023 ജനുവരി 1 ദിവസങ്ങളിലായി കോഴിക്കോട്ട് നടക്കുന്ന മുജാഹിദ് 10-ാം സംസ്ഥാന സമ്മേളനത്തിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. സമ്മേളനം വൻ വിജയമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.